നമസ്തേ ഹിന്ദുവാണെന്ന് പറയാൻ മടിച്ചു നിന്നയിടത്തു നിന്നും അതേടാ ഞാൻ ഹിന്ദുവാണെന്ന് ഉറക്കെ പറയാൻ ഭാരതീയൻ പഠിച്ചത് എങ്ങനെയെന്നറിയാമോ രണ്ടായിരത്തി പതിനാലിൽ മോദി എന്ന ഗുജറാത്ത് മുഖ്യമന്ത്രിയുടെ കഠിന പ്രയത്നവും ബി ജെ പി ആർ എസ് എസ് അടിത്തറയും ഒപ്പം യു പി എ സർക്കാരിന്റെ എണ്ണമറ്റ അഴിമതിയും കൊണ്ട് മോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പി അധികാരമേറ്റപ്പോൾ അതൊരു താൽക്കാലിക പ്രതിഭാസമാണ് എന്നാണ് ബി ജെ പി വിരുദ്ധർ കരുതിയത് എന്നാൽ രണ്ടായിരത്തി പതിനാലിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എത്തി നിൽക്കുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയെയും ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെയും നോക്കുക അതെ ഞാൻ ഹിന്ദുവാണ് എന്റെ സംസ്കാരവും ആചാരവും ഞാൻ പാലിക്കുമെന്നും അതിൽ ആര് എന്തു പറഞ്ഞാലും എനിക്കത് വിഷയമല്ല എന്ന് ഉറക്കെ വിളംബരം ചെയ്യുന്നവർ രണ്ടായിരത്തി പത്തൊൻപത് തിരഞ്ഞെടുപ്പ് സമയത്ത് ഒരു ഗുഹയിൽ ധ്യാനിക്കാൻ പോയ മോദിയെ ഓർക്കുക ആ ഒറ്റ ചിത്രം കൊണ്ടുവന്ന വോട്ട് എത്രയാവും സത്യത്തിൽ മോദി ഏതെങ്കിലും ലോക നേതാവിനൊപ്പം നിൽക്കുന്നതിൽ അധികം വിമർശകർ ഭയക്കുന്നത് അദ്ദേഹം ഏതെങ്കിലും ക്ഷേത്രം സന്ദർശിക്കുമ്പോഴോ ഹൈന്ദവ വേഷത്തിൽ നിൽക്കുമ്പോഴോ ഒക്കെയാണ് ഫലത്തിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തരായ രണ്ടു പേർ തങ്ങളുടെ വിശ്വാസം സംസ്കാരം ഇതൊക്കെ പിടിച്ച് വിമർശകരെ തരിമ്പും വകവയ്ക്കാതെ വിജയിച്ചു കയറിയപ്പോൾ സ്വന്തം സംസ്കാരം പോലും മറന്ന് ഉൾവലിഞ്ഞു നിന്ന കോടിക്കണക്കിന് ഭാരതീയർക്ക് അത് പ്രചോദനമായി എന്റെ പ്രധാനമന്ത്രിക്കും പിന്നെ യോഗിക്കും ആവാമെങ്കിൽ പിന്നെ എന്റെ സംസ്കാരം പ്രകടിപ്പിക്കാൻ ഞാൻ എന്തിന് ലിബറൽ ചൊറികളെ പേടിക്കണം എന്ന നിലയിലേക്ക് അവരെത്തി അതാണ് നിങ്ങൾ ഇന്ന് കാണുന്നത് പാൻ വേൾഡ് ലെവലിലേക്ക് മോദിയും പാൻ ഇന്ത്യ ലെവലിൽ യോഗയും വളർന്നു കയറിയത് മിന്നൽ വേഗത്തിലായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ശരി ഭാരതത്തിലെ ഭൂരിപക്ഷ വികാരം മാനിക്കാത്ത ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഇനിമേൽ ഇവിടെ നിലനിൽപ്പില്ല കേരളം എത്ര മുഖം തിരിച്ചു നിന്നിട്ടും കാര്യമില്ല കേരളവും ഭരിക്കുന്നത് കേന്ദ്രം തന്നെയാണ് എന്ന് കമ്മികൾക്കും അറിയാം അതാണ് ഫെഡറൽ തത്വം പറഞ്ഞുകൊണ്ടുള്ള അവറ്റവരുടെ കരച്ചിൽ കാണിക്കുന്നത് അപ്പോൾ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ സുരേഷ് ഗോപിയെ നിങ്ങൾ കളിയാക്കിക്കോളൂ സന്തോഷമേ ഉള്ളൂ കാരണം നിങ്ങളുടെ കളിയാക്കലുകളാണ് ബി ജെ പിയെ ഇന്ന് കാണുന്ന ഉയരത്തിലെത്തിച്ചത് വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്